സ്ത്രീയക ദൈവത്തിൻ്റെ വലി നാമത്തിന് മഹത്വമുണ്ടാവട്ടെ കർത്താവിൽ അനുഗ്രഹീതരെ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി വേദലഹി പുൽക്കൂട്ടിൽ പൂജാതനായ യേശു സിഹായുടെ പുണ്യനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വന്ദനം ഒരിക്കൽ കൂടി ക്രിസ്തുമസ് നമുക്ക് സമാഗതമാവുകയാണ് ഈ സന്ദർഭത്തിൽ ക്രിസ്തുമസിനെ സംബന്ധിക്കുന്ന ചില സന്ദേശങ്ങൾ മാത്രം ഓർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഒന്നാമത് ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഒരു മഹാത്ഭുതമാണ് കാരണം കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവൻ എന്ന് പേർ വിളിക്കണം എന്നുള്ള അരളപ്പാട് നാം വിശുദ്ധ വായിക്കുന്നുണ്ട് കന്യകയിൽ നിന്നും ജഡം ധരിക്കുക എന്നുള്ളത് മഹാത്ഭുതമാണ് ചരിത്രത്തിൽ നടന്ന അദ്വിതീയമായ സംഭവമാണ് അപ്രകാരം അത്യതീയമായി സംഭവത്തിന് സാക്ഷ്യം വഹിക്കുന്ന സന്ദർഭമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത് രണ്ടാമത് ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു മഹോത്സവമാണ് കാരണം സാരജനത്തിനുണ്ടായുള്ള മഹാൽ സന്തോഷം ജനങ്ങളെ അറിയിക്കുന്നുവെന്ന് ദൂതന്മാർ അറിയിക്കുന്നു ആ മഹലിയ മഹാസന്തോഷത്തിൻ്റെ ദിവസമാണ് ക്രിസ്തുമസിൻ്റെ ദിവസം അതുകൊണ്ട് ഇത് മഹോത്സവമാണ് മൂന്നാമതായി ക്രിസ്മസ് എന്ന് പറയുന്നത് മഹാദാനമാണ് തൻ്റെ ഏകജാനപുത്രം വിശ്വസിക്കുന്ന ദേവനും നിത്യവും പ്രാപിക്കാനുതന്നെ തന്നെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച ദൈവത്തിൻ്റെ മഹാവലിയ ദാനമായിരുന്നു ക്രിസ്മസ് എന്ന് പറയുന്നത് മാത്രമല്ല ദൈവസ്നേഹത്തിൻ്റെ പ്രതിസ്ഫരണം കൂടിയായിരുന്നു ക്രിസ്മസ് ഇപ്രകാരം ക്രിസ്മസിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുവാൻ തക്കവണ്ണം സാധിക്കും ഏറ്റവും വലിയവനായ ദൈവം ഏറ്റവും ചെറിയവനായ വലിയൊരു സംഭവം കൂടിയാണ് ക്രിസ്തുമസ് സ്വർഗോന്നതങ്ങൾക്കധിപനായിരുന്നവൻ ഭൂമിയിൽ കേവലൊരു മനുഷ്യനെ പോലെ ഒരു ദാസനെ പോലെ ഇറങ്ങി വന്ന് ലോകത്തിന് മുഴുവനും രക്ഷയെ പ്രദാനിച്ചു വേണ്ട കോണം രക്ഷണ്ണിവേല ചെയ്തുവെന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും അദ്വിതീയമായ സംഭവമായിരുന്നു അപ്രകാരം ലോകരക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന യേശുക്രിസ്തുവിൻ്റെ ജനത്തെ ഓർക്കുന്ന ഈ സന്ദർഭം കൂടുതലായി നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് ജീവിപ്പാൻ്റെ കോണ്ണമുള്ള ഒരു അവസരമായി കൂടി കാണേണ്ടത് ആവശ്യമായിരിക്കുന്നു മനുഷ്യൻ്റെ വലിമയുടെ ഇല്ലായ്മയെ ആ വലിമയുടെ അർത്ഥശൂന്യതയെ കാണിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് കാരണം ലോകങ്ങൾ കഥിപനായവൻ സർവപ്രപഞ്ചത്തിൻ്റെയും അധികാരിയായവൻ ഒരു മനുഷ്യനെ പോലെ പോലെയായിത്തീർന്നു ചെറിയവനായിത്തീർന്നു മനുഷ്യൻ്റെ പൊള്ളത്തലത്തിൻ്റെ വരുമയൊക്കെയും നിഷ്കാസനം ചെയ്യുന്ന അതിനെയൊക്കെ അധിക്ഷേപിക്കുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത് മനുഷ്യൻ്റെ സ്വാർത്ഥതയും കുടിലതന്ത്രങ്ങളും അനവധിയായി ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ യേശുവിൻ്റെ എളിമയെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യത്തോടു കൂടി ആ എളിമയുടെ രാജപാത സ്വീകരിക്കുവാൻ തക്കവണ്ണം നമുക്കും സാധ്യമാകുമ്പോൾ മാത്രമാണ് ക്രിസ്തീയ സന്ദേശം നമ്മളിലൂടി ലോകമറിയുവാൻ തക്കോണം ഇടിയായിത്തരുന്നത് അതുകൊണ്ട് വലിമയുടെ പൊള്ളത്തരത്തെ വലിച്ചു തീർന്ന ഈ ക്രിസ്മസിൻ്റെ സംഭവം എളിമയുടെ രാജപാത സ്വീകരിക്കാനുള്ള ആഹ്വാനം കൂടിയാണെന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അപ്രകാരം എളിമയുടെ അനുഭവത്തിലൂടെ മുന്നേറുവാൻ തക്കവണ്ണം സാധിക്കുന്നതിലൂടെ ദൈവികമായിരിക്കുന്ന നല്ല മൂല്യവത്തായ ജീവിതത്തിൻ്റെ ആവിഷ്കാരത്തിലൂടെ ക്രിസ്തു സാക്ഷ്യം അർത്ഥപൂർണ്ണമായി തീരുവാൻ തക്കവണ്ണം നാം ഏവരും കടപ്പെട്ടവരും ബാധ്യസ്ഥരുമാണെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ് യേശ് ക്രിസ്തു ജനിച്ചത് കൊട്ടാരത്തിലല്ല ഒരു പുൽക്കൂട്ടിലാണ് കൊട്ടാരം എന്ന് പറയുന്നത് ആഡംബരത്തിൻ്റെയും അധികാരത്തിൻ്റെയും എല്ലാവിധമായിരിക്കുന്ന അധാർമികതയുടെയും പര്യായമായി പരിണമിക്കാൻ കോണ ഇവിടെയായിട്ടിരുന്ന സന്ദർഭങ്ങളെ നമുക്ക് എപ്പോഴും ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ കൊട്ടാരത്തിലെ ആവിധമായിരിക്കുന്ന ജീവിതത്തിലേക്കല്ല യേശു തമ്പരാൻ വന്നത് പുൽക്കൂട്ടിൻ്റെ അനുഭവത്തിലേക്കാണ് സഹനത്തിൻ്റെ അനുഭവത്തിലേക്കാണ് സു ഇറങ്ങി വന്നത് അങ്ങനെ സഹനത്തിൻ്റെ അനുഭവത്തിലേക്ക് ഇറങ്ങി വന്ന് രക്ഷയെ പ്രധാനം ചെയ്യാണ്ട കോണം യേശു സാധാരണ മനുഷ്യനെ പോലെയായിത്തീരുകയാണ് ചെയ്തത് സാധാരണ മനുഷ്യരുമായി താതാത്മ്യപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ ഒരു താതാത്മ്യതയുടെ മനുഷ്യവർഗവുമായുള്ള താതാത്മ്യത ഏറ്റവും പാവപ്പെട്ടവനുമായുള്ള താതാത്മ്യത ഏറ്റവും ദരിദ്രവർഗവുമായുള്ള താതാത്മ്യത ആ താതാത്മ്യതയാണ് ക്രിസ്മസ് വിളിച്ചറിയിക്കുന്ന വലിയ സന്ദേശം അതുകൊണ്ട് അനീതിയുടെയും ചൂഷണത്തിൻ്റെയും മർദ്ദനത്തിൻ്റെയും അവസ്ഥയിൽ കഴിയുന്ന പാർശ്വവൽകരിക്കപ്പെട്ട ജനവിഭാഗത്തിനും ഉത്ഥാനത്തിൻ്റെ വിമോചനത്തിൻ്റെ വലിയ സന്ദേശമാണ് ക്രിസ്തുമസ് നൽകുന്നത് ആ വലിയ സുവാർത്ത അറിയിക്കുന്ന ദിവസമാണ് ക്രിസ്തുമസ് എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കണം വലിയൊരു സംസ്കാരമാറ്റത്തിൻ്റെ അനുഭവം കൂടിയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് വഴിയമ്പലത്തിൻ്റെ സംസ്കാരം തിരസ്കാരത്തിൻ്റെ സംസ്കാരമാണ് വഴിയമ്പലത്തിൽ യേശു വെല്ലുമ്പോൾ അവിടെ യേശുവിനെ സ്വീകരിക്കുവാനുള്ള കോണം സാധിക്കാതെ തിരസ്കരിക്കുന്നതായി നാം കാണുന്നുണ്ട് ഇപ്രകാരം യേശുവിനെ സ്വീകരിക്കാത്ത വലിയ ഒരു ജനവിഭാഗത്തെ കാണാൻ സാധിക്കുന്നുണ്ട് അവരൊക്കെ ഈ സമൂഹത്തിൻ്റെ വലിപ്പത്തെ കാണിക്കുകയും വലിമയെ വെച്ചു പുലർത്തുകയും ചെയ്തുകൊണ്ട് എളിയവരായിരിക്കുന്നവരെ സ്വീകരിക്കാത്ത ഒരു ഒരു മനോഭാവം അത് ഇന്നെവിടെയും കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട് അപ്രകാരം ഉള്ള ഒരു ജീവിതാനുഭവമല്ല കർത്താവ് തമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് എളിമയുടെയും വിനയത്തിൻ്റെയും അനുഭവത്തിലൂടി മുന്നേറുമ്പോൾ ഉണ്ടാകുന്ന വിജയ വൈജയന്തി ആഘോഷിക്കാൻ തക്കവണ്ഡമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം ഈ ക്രിസ്മസിൻ്റെ ഈ സന്ദർഭത്തിൽ ഭേദലഹീമിൽ ജനിച്ചവനായ യേശു നമ്മളിൽ ജനിക്കുവാനും നമ്മളിലൂടെ ആവിഷ്കരിക്കപ്പെടുവാനും അതിലൂടെ ലോകത്ത് ക്രിസ്തീയ ദൗത്യത്തിൻ്റെ അർത്ഥപൂർണ്ണത കൈവരിക്കുവാനുള്ള കണ്ണം നമ്മെ സമർപ്പിക്കേണ്ട ദിവസം കൂടിയാകുന്നു ക്രിസ്തുമസ് ദിവസം ഇന്ന് നാം കടന്നു പോകുന്ന ഈ കാലഘട്ടം വളരെയധികം സംഘർഷം ഉണ്ടാക്കുന്ന സങ്കടമുണ്ടാക്കുന്ന തീവ്രമായ വേദന ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പ്രത്യേകിച്ച് കോവിഡ് മഹാമാരി ലോകത്തെ മുഴുവൻ ഗ്രസിച്ചിരിക്കുകയാണ് ഇപ്രകാരം ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന ഈ മഹാമാരിയുടെ പിടിയിൽ അമർന്നിരിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ഇന്നത്തെ ഈ ലോകത്തിലുണ്ട് അവരൊക്കെയും ഇതിൽ നിന്നും വിമുക്തി പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ച് ദൈവികമായ അനുഭവങ്ങളെ കൊയ്തെടുക്കുവാൻ്റെ ഓണം ആഗ്രഹിക്കുന്നവരാണ് ഇപ്രകാരം കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കാനുള്ള അവസരം കൂടിയാണ് ക്രിസ്മസിൻ്റെ ദിവസങ്ങളെന്നുള്ളത് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ് യേശു ക്രിസ്തുവിലൂടെ സംലഭ്യമായ സൗഖ്യദാനത്തിൻ്റെ അനുഗ്രഹീതമായിരിക്കുന്ന ദൗത്യം നമ്മളിലൂടെ നിറവേറ തക്കവണ്ണം ഈ സന്ദർഭം വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം കോവിഡിൻ്റെ പരിപൂർണമായി മുക്തി ലോകത്ത് ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അപ്രകാരമുള്ള പ്രാർത്ഥനയുടെ ശക്തമായിരിക്കുന്ന വേലിയേറ്റം ഈ രോഗബാധയിൽ നിന്ന് ജനത്തിന് ലോകത്തിന് സംരക്ഷണം ലഭിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും യാതൊരു സംശയമില്ല അതുകൊണ്ട് അലസത വെടിഞ്ഞ് അലംഭാവം വെടിഞ്ഞ് കായിക കൂടി ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഓരോ മനുഷ്യൻ മരിക്കുമ്പോഴും അത് നമുക്ക് നൽകുന്ന വലിയൊരു സൂചനയാണ് അത് ഒരുപക്ഷേ നമ്മളിലേക്കും കടന്നു വരാം എന്നുള്ള സൂചന അതുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുവാൻ തക്കവണ്ണം വരുന്നതിന് മുൻപേ പ്രതിരോധിക്കാൻ സാധിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ദൈവത്തോടുള്ള കണ്ണീരോടുള്ള പ്രാർത്ഥനയാണ് മാത്രമല്ല ഇതിനെതിരെ അടരാടുന്ന ജനവിഭാഗത്തിന് നല്ല സപ്പോർട്ട് കൊടുക്കുവാനും നമ്മളാലാവുന്നത് കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കണം അങ്ങനെ ദൗത്യ ബോധം നമുക്കുണ്ടാകണം യേശുക്രിസ്തുവിൻ്റെ ദൗത്യം നമ്മളിലൂടെ ഈ കാലഘട്ടത്തിൽ നിറവേറുന്നതിലൂടെ ക്രിസ്തുസാക്ഷി അർത്ഥപൂർണ്ണമായി തീരുവാനുള്ള കെണ്ണം ഇടിയാകേണ്ടതായിട്ടുണ്ടെന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുവാൻ തൊക്കെ ഉള്ള ആർജവത്വം നേടുവാൻ പരിശുദ്ധാത്മശക്തിയിൽ നാം ആശ്രയിക്കണം അപ്രകാരം ആശ്രയിച്ച് മുന്നേറുവാൻ തൊക്കെ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൃപകൾ ധാരാളമായി നമുക്കുണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ വിസമ്മരിക്കുന്നു